orangnya nih. Terus gini. അപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആണ്, എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ നമ്മള് നാട്ടിൽ തന്നെയുള്ള ഒരു മല ട്രെക്ക് ചെയ്ത് കയറാണ്. 1 കിലോമീറ്റർ ട്രെക്ക് ചെയ്യാം. ബാക്കിൽ നടന്ന് വരുന്നുണ്ട് രണ്ടുപേര്, നടക്കാൻ കഴിയാണ്ട്. മക്കളൊക്കെ നല്ല സൂപ്പറാണ്. അരീക്കോട് എടവണ്ണപ്പാറ റൂട്ടില് ചീക്കോട് പഞ്ചായത്തിലാണ്. മേപ്പറ്റമല ഇതിന്റെ പേര്. നല്ല അടിപൊളി മലയാണ്. നമുക്ക് ഇതിന്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാല് ചാലിയാറിന്റെ മൊത്തം വ്യൂ കിട്ടും. അതുപോലെ ആ സൈഡിലേക്ക് എയർപോർട്ട് വരെ കാണും. നമ്മളെ കൊണ്ടോട്ടി എയർപോർട്ട്, കാലിക്കറ്റ് എയർപോർട്ട് വരെ കാണുന്ന അത്ര ഉയരത്തിലുള്ളൊരു മലയാണ്. ഇത് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് കേട്ടോ. ഇത് ഇവിടെ നമുക്ക് ചെറിയാപറമ്പ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ടൗൺ ഉണ്ട് ഈ ഒരു മലയുടെ താഴ്വാരത്തായിട്ട്. അതാണ് ഈ കാണുന്നത്. ഡുഡൂസ് ഓട് ഓട് ഓട്. നുജുണ്ട്, നുജു നല്ലൊരു വ്ളോഗറാണ്. ബുള്ളറ്റ് പ്രൂഫ് അല്ല എന്റെ ചാനലിന്റെ നെയിം, ബുള്ളറ്റ് പ്രൂഫ് ചാനലൊക്കെ ഉള്ള ആളാണ്. ഫാസ്റ്റ്രാക്ക് ആക്കിയോ? ഓക്കെ ഓക്കെ, ഫാസ്റ്റ്രാക്ക് മാറിയിട്ടുണ്ട്. മലയുടെ ഒരു ഓപ്പൺ സ്പേസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഒരുപാട് സ്റ്റോറീസ് ഉള്ളൊരു മലയാണ് കേട്ടോ. ഇവിടെ ഒരു നീറാണ്ടൻ ഗുഹ എന്ന് പറഞ്ഞിട്ടൊരു ഗുഹയുണ്ട്. അപ്പോൾ നമ്മൾ ഭൂമിയുടെ ആഴേക്ക് ഒരു ഗുഹയാണ്. എന്നിട്ട് ആ ഗുഹയിൽ പണ്ട് കാലങ്ങളിൽ വലിയ ഗുഹയായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ ഗുഹയിൽ വലിയ ഇവിടെ ആട് മേക്കാനൊക്കെ വന്നതിന്, അതേപോലെ പശുക്കളെ മേക്കാൻ വന്ന് പശുക്കളൊക്കെ അതിൽ ചാടിയിട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഗുഹ എത്തിപ്പെടുന്നത് ചാലിയാറിലേക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. സത്യാവസ്ഥയൊന്നും അറിയില്ല. ഓക്കെ, അത് കുറച്ച് താഴോട്ടാണ്. നമുക്ക് വരുമ്പം സമയമുണ്ടെങ്കിൽ ഒന്ന് കാണാം. ഈ ഒരു മലയുടെ ഫസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് ആണ്ടത്. ഇനി നമുക്ക് മുകളിലേക്ക് നടന്ന് കയറാം. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയും കല്ല് കെട്ടി നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചെറിയാപറമ്പ്, ഇവിടെ ക്ലബുകളൊക്കെ അതിനെതിരെ സജീവമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ എണ്ണപ്പനൻ്റെ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് മുട്ടക്കുന്നായിരുന്നു, പിന്നെ കർഷകർ ഇവിടെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഈ മലയുടെ സ്റ്റാർട്ട് നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കൃഷികളുണ്ട്. ഇതുണ്ട് എണ്ണപ്പനയാണ്, എണ്ണപ്പന, അതേപോലെ തെങ്ങ്, പിന്നെ ഇതുണ്ടോ നെല്ലിയാണ്, നെല്ലി, കശുമാവ്. ഇത് ശരിക്കും കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഈ ഒരു മലയിലെ മുകളിലേക്ക് വരുന്ന സമയങ്ങളിലൊന്നും ഇവിടെ ഒരു കൃഷിയില്ലായിരുന്നു. ആകെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് തെങ്ങുകൾ മാത്രമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി കർഷകർ നല്ല അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ശരിക്കും. എന്ത് വെള്ളമില്ല, വേ കയറിപ്പോരി. നമ്മൾ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ടോപ്പിലല്ല, കുറെ പാറ കയറ്റി, കുറെ നെല്ലി മരങ്ങളൊക്കെ കയറ്റി വലിയ സ്ഥലമാണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഇതുണ്ടോ അടിപൊളി വ്യൂ ആണ് ടോപ്പിൽ നിന്ന്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. അവിടെത്തി കഴിഞ്ഞാൽ നല്ല കാറ്റാണ്, നല്ല കാറ്റാണ്. ഒന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ചാലിയാറും അതേപോലെ തന്നെ ചാലിയാറിൻ്റെ അടുത്തുള്ള വലിയ ടൗണുകളൊക്കെ കാണാൻ പറ്റും.
ഈ കാണുന്നതാണ് കേട്ടോ ചാലിയാർ. ചാലിയാറിൻ്റെ ഒരു കരയിലുള്ള ഒരു ഗ്രാമങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ ചെറിയ പറമ്പ് എന്ന് പറഞ്ഞ ടൗൺ, അവിടെ ചീക്കോടി ഭാഗത്തെ കിടവണ്ണപ്പാറ, അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ തന്നെ ഈ മലയുടെ മുകളിൽ തന്നെ ഈ മയില്, അതേപോലെ തന്നെ കാട്ടുപന്നി, പിന്നെ കുറേ പക്ഷികൾ, അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. അത് അവിടെ ആ സ്ട്രൈറ്റ് ആയിട്ട് കാണുന്നില്ലേ, അതാണ് അതെ അതാണ് കാലിക്കറ്റ് എയർപോർട്ടാണ് ഇവിടുന്ന് കാണുന്നത്. ഫുഡ് കഴിക്കണ ടൈമാണ്. മേപ്പറ്റ മലയിൽ ഇങ്ങനത്തെ ജ്യൂസും ഇങ്ങനത്തെ ഐറ്റംസും ഒക്കെ വേറെ എവിടെ കിട്ടും? മിച്ചറ്, ലോക്ക്ഡൌണില് നമ്മള് ലോക്ക്ഡൌണില് അപ്പൊ മലയുടെ ടോപ്പിലാണ്. ഇപ്പൊ ഇവിടുന്ന് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോവാ. ഇവിടെ പൊക്കുവടാ, പൊക്കുവടുണ്ട്, അച്ചാറുണ്ട്, പൊക്കുവടുണ്ട്, അച്ഛണ്ടാക്കിയ ചമ്മന്തി, അച്ഛണ്ടാക്കിയ ചമ്മന്തി, പിന്നെ ജ്യൂസ്, ഷാരുണ്ടാക്കിയ ജ്യൂസ്. ഓക്കെ, ഇന്നുണ്ടാക്കിയ മാങ്ങ, മാങ്ങടെ ഉയരം കൂടുന്തോറും സ്വാദ്. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? ഇത്രക്കും നല്ല പൊക്കോട എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും? അടിപൊളി. എന്താണ് സാധനം? പേര് പറയും. ഞാവൽപ്പഴം. നല്ല കാർമേഘം വരുന്നുണ്ട്. ഇനി വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാല് മിക്കവാറും മഴയിൽ കുടുങ്ങും. വരും, വരും, മഴയിൽ കുടുങ്ങും. അതുകൊണ്ട് തിരിച്ചറങ്ങും. ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് ഇവിടെ ഒരു ക്യാമ്പ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് രാത്രി. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ subscribe to me. Okay, bye.